കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പയ്യന്നൂരിൽ റോഡ് ഷോ നടത്തി. യു ഡി എഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും അണിചേർന്ന റോഡ് ഷോ പെരുമ്പ ജംഗ്ഷനിൽ കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാവേശത്തിന് കൊടിയേറ്റി പയ്യന്നൂരിൽ യു ഡി എഫ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ റോഡ് ഷോ. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും അണിചേർന്ന റോഡ് ഷോ പെരുമ്പ ജംഗ്ഷനിൽ കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുറന്ന വാഹനത്തിൽ കൈവീശി നീങ്ങിയ സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് വോട്ടഭ്യർത്ഥിച്ചു. ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ നീങ്ങിയ റോഡ് ഷോയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്നു. ബി കെ എം ജംഗ്ഷനിൽ നടന്ന റോഡ് ഷോയുടെ സമാപനത്തിൽ പ്രസംഗിച്ച സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കാൻ, അതിനൊപ്പം കാസർഗോഡ് മണ്ഡലത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും വികസന സാധ്യതകൾക്ക് കരുത്താകാനും യു ഡി എഫിന്റെ വിജയം അനിവാര്യമാണെന്ന് പറഞ്ഞു. റോഡ് ഷോ തുടങ്ങുന്നതിനു മുൻപ് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെത്തി ഗാന്ധി പ്രതിമയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. നിശ്ചയിച്ച സമയത്തിനും മണിക്കൂറുകൾ വൈകിയാണ് രാമന്തളി മണ്ഡലത്തിലെ എട്ടിക്കുളത്ത് നിന്നും പര്യടനം തുടങ്ങിയത്. പിന്നീട് പാലക്കോട്, രാമന്തളി സെൻട്രൽ, വടക്കുംപാട്, കരിവെള്ളൂർ, കാങ്കോൽ, മാത്തിൽ, മാതമംഗലം, പെരുമ്പടവ്, പുളിങ്ങോം, ചെറുപ്പുഴ, പാടിച്ചാൽ, അരവഞ്ചാൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം പെരിങ്ങോത്ത് പര്യടന പരിപാടി സമാപിച്ചു. റോഡ് ഷോയ്ക്കും പുഷ്പാർച്ചനയ്ക്കും കെ പി കുഞ്ഞിക്കണ്ണൻ, എം കെ രാജൻ, എ പി നാരായണൻ, പി ലളിത ടീച്ചർ, എസ് എ ഷുക്കൂർ ഹാജി, കെ ജയരാജ്, എം ഉമ്മർ, എ രൂപേഷ്, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ കെ സുരേഷ്, വി സി നാരായണൻ, കെ കെ ഫൽഗുനൻ, അത്തായ് പത്മിനി, ഇ പി ശ്യാമള, ബി സജിത്ത് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.